നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ തുടർച്ചയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ആ വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും വലിയ ഗുണ്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ കവലച്ചട്ടമ്പി ആരാണ് എന്നതിനെ ചൊല്ലിയാണ് രണ്ടു പേർ തമ്മിൽ മത്സരം. ഒരാൾ 99 MLA മാരുടെ നേതാവാണ്, പോരാത്തതിന് മുഖ്യമന്ത്രി. മറ്റൊരാൾ 19 MPമാരുടെയും അതേപോലെ തന്നെ 41 MLA മാരുടെയും നേതാവാണ്. രണ്ടുപേരെയും തിരഞ്ഞെടുത്ത് വിട്ടത് നമ്മുടെ പ്രബുദ്ധ മലയാളി. പക്ഷേ രണ്ട് ദിവസമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? 50 വർഷം മുമ്പുള്ള കോളേജ് കാലത്തെ ആ സമരവും തുടർന്നുള്ള അടിപിടിയുമൊക്കെ പറ്റി ഈ 50 വർഷം കഴിഞ്ഞ് ദാ വിഴുപ്പുലക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രണ്ട് സ്ഥാനങ്ങളിലിരിക്കുന്നവർ എന്താണല്ലേ? എത്രയെത്ര വിഷയങ്ങളാണ്, നീറിപ്പുകയുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത് എന്ന് നോക്കുക. മനുഷ്യൻ്റെ ജീവന് വരെ ഹാനികരമായേക്കാവുന്ന അല്ലെങ്കിൽ ജീവന് വരെ ഭീഷണിയായിട്ടുള്ള പത്തനാപുരം, കോന്നി പോലുള്ള അവിടങ്ങളിലൊക്കെ കണ്ടെടുത്ത ബോംബ് കേസ് എത്രമാത്രം ചർച്ചയാവുന്നുണ്ടോ? മറ്റൊന്ന്, ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ബ്രസീൽ എംബസിയുടെ മുന്നിൽ പോയി ഒരു ഷോയൊക്കെ നടത്തുകയുണ്ടായി. അതും ആ ബ്രസീൽ എംബസി പ്രവർത്തിക്കാത്ത ഞായറാഴ്ച ദിവസം. എന്തായിരുന്നു സംഭവം എന്നറിയാമോ? അങ്ങ് ആമസോൺ കാർഡുകൾ കത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം. ആമസോൺ കാർഡുകൾ കത്തുമ്പോൾ ആ തീ കെടുത്താൻ ബ്രസീൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു നമ്മുടെ മുഹമ്മദ് റിയാസ്. കുറച്ചാൾ, 7-8 കൃത്യമായിട്ട് പറഞ്ഞാൽ 7-8 ആൾക്കാരുണ്ടായിരുന്നു. ഈ 7-8 DYFIയുടെ അന്ന് ഡൽഹിയിൽ അത്രയേ തപ്പിയിട്ട് പുള്ളിക്ക് കിട്ടിയുള്ളൂ. ഇപ്പോൾ ഉള്ളതല്ലേ, ഉള്ളവരെയും കൊണ്ടല്ലേ പോകാൻ പറ്റൂ. ഈ 8 പേരുമായിട്ട് ഈ ബ്രസീൽ എംബസിയുടെ മുന്നിൽ പോയി പ്ലക്കാർഡൊക്കെ പിടിച്ച് ഒരു സമരമൊക്കെ നടത്തി അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുകയും ചെയ്തു. ഇന്ന് ആ മനുഷ്യന് ഒരനക്കമില്ല, നാവില്ല, അദ്ദേഹത്തിൻ്റെ വായിൽ നാക്കില്ല. ഇന്ന് നമ്മുടെ കാടുകളിൽ നിന്ന് 100 കോടിയുടെ തടി, മരം, വനംകൊള്ള നടത്തിയിട്ട് ഒരു വാക്ക് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയേ. എത്രയോ 1000 കിലോമീറ്റർ ദൂരെയുള്ള ആമസോൺ കാടുകൾ കത്തിയപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സമരം നടത്തിയ മഹാനായിരുന്നു, മഹാനാണ് ഈ മുഹമ്മദ് റിയാസ് എന്നോർക്കുക. ഇന്ന് അദ്ദേഹം മന്ത്രിയാണ്. എങ്ങനെ മിണ്ടാനല്ലേ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കടന്നതാണ്. ആരാ കഴിഞ്ഞ സർക്കാരിനെ നയിച്ചുകൊണ്ടിരുന്നത്? സ്വന്തം ഭാര്യയുടെ പിതാവ്. അപ്പോൾ പിന്നെ എങ്ങനെ മിണ്ടും അല്ലേ? അങ്ങനെ എത്രയെത്ര വിഷയങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് നോക്കുക. ഇതെല്ലാം പോരാത്തതിന് ദാ കോവിഡ് മഹാമാരി എന്ന്, അത് കുറേ കാലമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് 10-50 വർഷം മുമ്പുള്ള ആർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിനൊന്നും നേരമില്ലാത്ത കുറേ കവലച്ചട്ടമ്പി കഥകളുമായിട്ട് രണ്ടു പേർ വന്നിരുന്ന് പത്രക്കാരെ കാണുന്നു. ഒരാൾ അങ്ങോട്ട് പറയുന്നു, ഒരാൾ തിരിച്ചിങ്ങോട്ട് പറയുന്നു. സത്യത്തിൽ പ്രബുദ്ധ ജനത എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഓരോ മലയാളികൾക്കും ലജ്ജ തോന്നുന്നില്ലേ? ശരിക്കും ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഈ പ്രബുദ്ധതയും പറഞ്ഞു നടക്കുന്നതിൽ ഒരു കാര്യവുമില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ 2019 തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും യുവാവായ ഊർജ്ജസ്വലനായ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ്, അല്ലെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വാഴിച്ച രാഹുൽ ഗാന്ധിക്ക് 51 വയസ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ്. ചിലർക്കൊക്കെ അതൊരു അത്ഭുതമായിരിക്കും, ഈ മനുഷ്യനെയാണോ യുവാവ് ഊർജ്ജസ്വലൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. ആൾ ശരിയാണ്, നല്ല ഹെൽത്തിയാണ്, ഓടിച്ചാടി നടക്കുന്നുണ്ട്, നമ്മൾ കണ്ടതല്ലേ. കടലിലൊക്കെ ചാടുന്നു, പിന്നെ വരുന്നു, ആൾക്കൂട്ടത്തിൽ ഓടുന്നു, ചായക്കടയിൽ കയറുന്നു, ചായ കുടിക്കുന്നു. അങ്ങനെ ശരിക്കും ഒരു യുവാവിൻ്റെ മനസ്സ് തന്നെയാണ്. അതൊക്കെ കൊണ്ടാവാം നമ്മുടെ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഈ ഇലക്ഷന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ, ഒന്നല്ല 2 വട്ടം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് വാഴിച്ചതാണ്. പക്ഷേ അത് നമ്മുടെ ചില മാധ്യമങ്ങളുടെ ആ സ്റ്റുഡിയോ ഫ്ലോറിലാണെന്ന് മാത്രം. റിസൾട്ട് വന്നപ്പം അതൊന്നും ഉണ്ടായില്ല. എന്തായാലും അദ്ദേഹം ഇനിയും ഈ ഒരു രൂപത്തിൽ തന്നെ, ഇത്രയും ഊർജ്ജസ്വലനായി തന്നെ, യുവാവായിട്ട് തന്നെ എന്നും ഇങ്ങനെ
വിരാജിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ ലക്ഷദ്വീപിനെ പറ്റിയുള്ള വാർത്തകളിൽ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കാത്ത ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പറഞ്ഞു കിടക്കുന്നത് ലക്ഷദ്വീപിലെ ആളുകൾ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവായ ആ പ്രഫുൽ പട്ടേലിനെ എതിർക്കുന്നു എന്നൊക്കെയാണ്. അദ്ദേഹം ലക്ഷദ്വീപിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ നിൽക്കുന്ന പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, അതിൽ വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്ന ചില ഫോട്ടോകളാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കാൻ പോകുന്നില്ല. അവർക്ക് വരുത്തി തീർക്കേണ്ടത് ലക്ഷദ്വീപിലുള്ള ജനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരാണ്, അല്ലെങ്കിൽ അവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരാണ്, സ്ഥലമേറ്റെടുക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്തോ ഭയങ്കര ഫാസിസം കൊണ്ടുവരുവാണ് അതിനെതിരാണ് എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അവിടെ എല്ലാ കാര്യത്തിലും എന്ന പോലെ തന്നെ രണ്ട് പക്ഷമുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനും ആൾക്കാരുണ്ട്, എതിർക്കാനും ആൾക്കാരുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. പോരാത്തതിന് ഈ ഏത് നാട്ടിലുള്ള പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും നല്ല കാര്യം നടക്കണം എന്ന് വിചാരിച്ചാലും അതിന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എല്ലാ നാട്ടിലുള്ള പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുകൊണ്ട് അതിൻ്റെയൊക്കെ കുറേ അവിടെയും കാണുമായിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? പ്രത്യേകിച്ചും നമ്മുടെ ഒരു രാഷ്ട്രീയ ചുറ്റുപാടിൽ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, ഇന്ന് 12,443 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ കേരളം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഈ 10,000 മുകളിൽ ഇങ്ങനെ കോവിഡ് രോഗികളുള്ളത്. നമ്മുടെ വേറൊരു സംസ്ഥാനത്തും ഇത്രയുമില്ല. അപ്പോൾ ഇവിടെയും തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രബുദ്ധത നമ്പർ വൺ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എല്ലാ കാര്യത്തിനും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാവാൻ തോന്നുന്നു. നമ്മൾ മലയാളികളുടെ പ്രബുദ്ധതയൊക്കെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടതാണ്. ബിവറേജൊക്കെ തുറന്നപ്പോൾ കിലോമീറ്ററുകളോളം ഇങ്ങനെ ക്യൂ നിന്ന് സംഗതിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതും, 6, 7, 10 കുപ്പിയൊക്കെ ഒന്നിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നതും, മാസ്ക് ഇല്ലാതെ നിൽക്കുന്നോ, ആ പ്രബുദ്ധതയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കണക്ക്, 10,000 മുകളിൽ നിൽക്കുന്ന ഒരു കണക്ക് ഇങ്ങനെ നിന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഇതും കൂടെ കൂട്ടിയാണല്ലോ മലയാളിയെ പ്രബുദ്ധർ എന്ന് പറയുന്നത് തന്നെ. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 10.22%. അതേപോലെ തന്നെ മരണനിരക്ക് 115%. അതങ്ങനെ തന്നെ നിൽക്കുന്നു. 100, 115, ചില സമയത്ത് 200 ഏകദേശം 10,000 ആൾക്കാർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നാലും നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കാതെ ഇതിനൊന്നും ഒരു ശമനം വരുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.